ഇരിക്കോ. ഞാന അങ്ങയോട് ഫോൾ സംസാരിച്ച ബിഷപ്പ് വർഗീസ് പുത്തമ്പുരയ്ക്കൽ. ഡ്രാക്കുള എന്ന ഭീകര പിശാച് റുമേനിയയിൽ നിന്നും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്തിയിരിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞിട്ട് ശരിയാ. പക്ഷേ അതിൽ ഞെട്ടിക്കുന്നൊരു വിവരമാണ് ഞാനിപ്പോൾ കണ്ടത്. ഇവിടെ വന്ന് എന്നിൽ നിന്നും മന്ത്രതന്ത്രങ്ങൾ പഠിച്ച ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിലാണ് ആ രക്തരക്ഷസ് ഇപ്പോൾ കുടിയേറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൂര്യമൂർത്തി മരയുടെ ശക്തിയെപ്പോലും ഭേദിക്കാൻ അവന് കഴിഞ്ഞത്. ഈ ഫോട്ടോയിൽ കാണുന്ന മിസ്റ്റർ റോയി ആണോ അങ്ങേരുടെ അടുത്ത് മന്ത്രതന്ത്രങ്ങൾ പഠിക്കാൻ വന്ന ചെറുപ്പക്കാരൻ? അതെ, ഇയാൾ ഇന്ന് നിങ്ങൾ പറയുന്ന ഡ്രാക്കുളയാണ്. ഇവിടെ നിന്ന് 40 നാഴിക അകലെയുള്ള ഇയാളുടെ ആവാസ കേന്ദ്രത്തിലേക്കാണ് താരയുടെ ശരീരം മാറ്റിയിരിക്കുന്നത്. ഞാൻ ഈ റോയുടെ സഹോദരനാ, ബെന്നി തോമസ്, ഇവിടുത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. അങ്ങയുടെ അടുത്ത് വന്നിട്ടുള്ള കാര്യവും അങ്ങയുടെ ശിഷ്യനാണെന്നുള്ള കാര്യം എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബെന്നിയുടെ സഹോദരൻ റോയി 1 മാസത്തിന് മുമ്പ് റുമേനിയയിലുള്ള ഡ്രാക്കുള കോട്ട സന്ദർശിക്കാൻ പോയിരുന്നു. എനിക്കറിയാം, ഇയാൾ അവിടെ നിന്ന് എന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നു. ഡ്രാക്കുളയുടെ ആത്മാവിനെ ആവാഹിച്ച് തിരികെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. ഇയാളെ എനിക്കറിയാം. നിങ്ങൾ പറയുന്ന ആളല്ലേ ഇത്? വിദേശത്ത് നിന്നും ഇവിടെ താമസിക്കുന്ന വില്യം ഡിസൂസയാണിത്. വില്യം ഡിസൂസ? ഓ, ഇത് മറ്റൊരു ഡ്രാക്കുള കോട്ട പോലെയുണ്ടല്ലോ. കേട്ടോ തിരുമേനി, ഒരു ചരിത്ര രേഖകളിലും കാണാത്ത ഒന്നാണ് ആ വാമ്പയർ മറ്റൊരു ശരീരത്തിൽ കയറുക എന്നുള്ളത്. സൂര്യൻ അസ്തമിക്കാൻ ഇനി 1 മണിക്കൂറേ ബാക്കിയുള്ളൂ. ഇരുട്ടിയാൽ പിന്നെ അപകട സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഏതായാലും അകത്തേക്ക് കടക്കാം. ആരും മനോധൈര്യം കൈവിടരുത്. പോലീസ് ഫോഴ്സിന്റെ ഹെൽപ്പ് എല്ലാം വേണ്ടിവരും സാർ. കൊള്ളാം, ഇന്നലെ നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അവർ വിശ്വസിച്ചില്ല. പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പോൾ റോബിൻസൺ പറയുന്നത്. അകത്തേക്ക് കയറണോ? പേടിക്കണ്ട ഓഫീസർ, ഞാനില്ല കൂടെ. കമോൺ. ഏതായാലും താമസിക്കാൻ കണ്ടെത്തിയ സ്ഥലം കൊള്ളാം. അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അറിയോ ഈ സ്ഥലം? നോ സർ, ഞാൻ ഇവിടെ വന്നിട്ടില്ല. പക്ഷേ ഇത് കണ്ടിട്ട് ഒരു പ്രേതാലയം പോലെ ഉണ്ട്. ആണല്ലോ. ശവത്തിന്റെ മണം. ഡ്രാക്കുള കോട്ടയ്ക്കുള്ളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇതേപോലുള്ള ഒരു നിലവറ അവിടെയും ഉണ്ട്. കണ്ടിട്ട് എനിക്ക് പേടിയോന്നു. ആ, പേടിക്കണം. ഐ പി എസുകാരന്റെ ചോരയാണെന്ന് പറഞ്ഞ് ഡ്രാക്കുള വേണ്ടെന്നൊന്നും വെക്കത്തില്ല. എന്താ ഡോക്ടർ? അത് ശരി. എന്താ നോക്കിയേ?
നമ്മുടെ ശത്രുക്കളുടെ നിര കൂടുകയാണ്. ഈ രണ്ടവളുമാരെയും പുറത്തു നിർത്തിയിരിക്കുന്നു തോന്നുന്നു. നമ്മൾ ഡോർ തുറന്നുകൊണ്ട് അകത്തേക്ക് വന്നത്. എവിടെ നിന്ന് വരുന്നത്? ഈ ബംഗ്ലാവിൽ നിന്ന് തന്നെ. പ്രത്യേകിച്ച് സൂര്യപ്രകാശത്തിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്റെ ചേട്ടന്റെ ഭാര്യ വിളിക്കട്ടെ? നോ, അത് നിന്റെ ചേട്ടന്റെ ഭാര്യ ഒന്നുമല്ല. ഇപ്പോൾ വാമ്പയറാണ്, രണ്ടിനെ നശിപ്പിക്കണം. കം. വെടിവെച്ച് നശിപ്പിക്കാനൊന്നും പറ്റില്ല. ഹൃദയം തകർക്കണം, അല്ലെങ്കിൽ തല വെട്ടി മാറ്റി തീയിലിട്ട് ചുടണം. അയ്യോ, പച്ച ജീവനോട് കിടക്കുന്ന ലൂസിയെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. ഈ ഐ പി എസ് ഓഫീസറെ ഞാൻ കഴുതയെന്ന് വിളിക്കേണ്ടി വരും. വാ. ഒന്ന് പേര് വിളിച്ചു നോക്ക്. ലൂസി, ലൂസി. ബെന്നി, ബെന്നി, എന്നെ രക്ഷിക്കൂ ബെന്നി. ഡോക്ടർ, നമുക്ക് ലൂസി എങ്ങനെ രക്ഷപ്പെടുന്നു? ഇപ്പൊ മനസ്സിലായല്ലോ, ഇതാണ് നിങ്ങളുടെ ഏട്ടത്തിയുടെ യഥാർത്ഥ ശവശരീരം. ഇനി നമുക്ക് അടുത്തവളെ ഫിനിഷ് ചെയ്യാം. ഇതിനിടയിൽ അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. കമോൺ, ഈ പോൾ റോബിൻസൺ അവളെ വെറുതെ വിടില്ല. തോമസ്, എന്നിൽ നിന്നും മന്ത്രതന്ത്രങ്ങൾ മനസ്സിലാക്കിയ റോയിയുടെ ശരീരം തന്നെ എനിക്കെതിരെ നീ ഉപയോഗിച്ചു അല്ലേ? ശരീരം മാത്രമല്ല, അവന്റെ ബുദ്ധി, അറിവ്, ഭാഷ, മന്ത്രശക്തി എല്ലാം. ഓ, നീയാണ് ലോകം മുഴുവൻ കുപ്രസിദ്ധി നേടിയ കൗണ്ട് ഡ്രാക്കുള. പക്ഷെ നിന്നോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? എന്റെ കുടുംബത്തെ എന്തിന് നീ നശിപ്പിക്കുന്നു? എനിക്ക് മീനയെ വേണം. അവളെന്റെ രാജകുമാരിയാണ്. അവളെ ഞാൻ കൊട്ടുപോകും. അതിനെ എതിർക്കുന്നത് ആരാണോ അവരെ എല്ലാം ഞാൻ നശിപ്പിക്കും. ദേവി
രക്ഷിക്കൂ രാജു. ഇയാൾ എന്നെ ഇവിടെ തടവിലിട്ടിരിക്കുക. ഇവിടുന്ന് എന്നെ രക്ഷിക്കില്ലേ രാജു? ഇനി ആ പിശാചിനെ നശിപ്പിക്കാൻ പറ്റൂ. അവൻ നേരിയെ തേടി ഇല്ലത്തേക്ക് പോയിരിക്കാം. ഞങ്ങൾ ഉടനെ പോയി അവളെ രക്ഷിക്ക. അവനെ താവളത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കാനാവാത്ത വിധം ഉഗ്രബന്ധനക്രിയ പൂർത്തിയാക്കിയിട്ടേ ഞാൻ വരൂ. രാജു, രാജു, പൂജാമുറി ഭദ്രകാളി വിഗ്രഹത്തിന് മുമ്പിലിരിക്കുന്ന സുദർശൻ ചക്രമെടുത്ത് മേരിയുടെ മുള്ളിൽ വെക്കണം. പിന്നെ അവൻ അവിടെ പ്രവേശിക്കാനാവില്ല. ഡോക്ടർ രാജുമായി പോയിക്കോളൂ, ഞാൻ തിരുമേനിയെ കൂട്ടിവരാം. ശരി, വരും. തിരുമേനി ഇടില്ല പറയേ.